dear friends, assalamu alaikum, namaskaram. ഇന്നത്തെ റെസിപ്പി ബേസിക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുറേ ആയിട്ട് കുറേ പേർ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ബേസിക് ആയിട്ടുള്ള സ്പഞ്ച് കേക്കും പിന്നെ കുറച്ച് കേക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റും ട്രഫിൾ കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ലെയറായിട്ട് ഈ ഒരു സ്പഞ്ച് കേക്ക് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടു നോക്കാം, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റും എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ കേക്കൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാന് നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാനിതുപോലെ 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടുകയും ചെയ്യും, നമുക്ക് കൂടുതൽ ലെയേഴ്സായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഈ പാനിൻ്റെ മെഷർമെൻറ്റ് കുറേ പേർക്കുള്ള ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മെഷർമെൻറ്റ് നോക്കുന്നത് ഇതുപോലെ പാനിൻ്റെ ഉൾവശത്തുള്ള മെഷർമെൻറ്റാണ്, ഈ ഒരു അറ്റത്തു നിന്ന് അടുത്ത ആ ഒരു അറ്റം വരെയുള്ള മെഷർമെൻറ്റാണ് എടുക്കുന്നത്. ഇതിപ്പോൾ 7 ഇഞ്ചാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഹൈറ്റ് നമ്മൾ ഇതുപോലെ നോക്കുന്നത്, ഇതിപ്പം 2.5 ആണ് ഈ ഒരു പാനിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പാനിൻ്റെ ഗ്രീസിങ് ആണ്. എപ്പോഴും ലൈറ്റായിട്ട് നമ്മൾ ഓയിൽ തടവിയിട്ട് വേണം പാന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഓയിൽ ഇട്ട് ഗ്രീസ് ചെയ്യരുത്, ലൈറ്റായിട്ടൊന്ന് ഓയിൽ വെച്ച് മൊത്തത്തിൽ ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഞാൻ താഴെ മാത്രം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് മൊത്തത്തിൽ മൈദ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സൈഡിൽ ഞാൻ മൈദ വെച്ചിട്ടൊന്നും കോട്ട് ചെയ്യുന്നില്ല, ആ ഒരു ഓയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരാറില്ല. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരിപ്പയിലോട്ടേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, എല്ലാം ഞാൻ മെഷറിങ് കപ്പിലും സ്പൂണിലും അളന്നെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ 2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അരിക്കണം. അതായത് ഈ കൊക്കോ പൗഡറും മൈദയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ 2-3 തവണ എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തത്, അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ് എടുത്തത്. ഇനി നന്നാ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് 5 എണ്ണം എടുക്കാം. ഇനി ഇതിൻ്റെ മഞ്ഞയും വെള്ളയും കൂടെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പിന്നെ റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ ആ ഒരു തണുപ്പ് മാറിക്കിട്ടും. ഇനി മുട്ടയുടെ മഞ്ഞയിലോട്ടേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഈ മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം 1 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ എഗ്ഗ് വൈറ്റ് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. പിന്നെ ഈ മുട്ടയുടെ വെള്ളം പതപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പാത്രത്തിലോ ഈ ഒരു ബിസ്ക്കിലോ ഒട്ടും വെള്ളമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ പതഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നാട്ടിലൊക്കെ കിട്ടുന്ന വലിയ പഞ്ചസാരയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ കിട്ടുന്ന പഞ്ചസാര അറിയാമല്ലോ, ചെറിയ തരി ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മുഴുവൻ ചേർത്ത് മുട്ട നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ ഈ ബീറ്ററിന് ഇത് നമ്മളിങ്ങനെ പൊക്കുന്ന സമയത്ത് വീണ് പോകാൻ പാടില്ല, നല്ല പീക്സ് ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, നല്ല നമുക്ക് ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ 3 ബാച്ചസ് ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട്
ഫോൾഡ് ചെയ്യരുത്. നമ്മുടെ ആ പതപ്പിച്ച മുട്ട താണു പോകാൻ പാടില്ല. പതുക്കെ നല്ല സ്നേഹത്തോടു കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കാൽ കപ്പ് പാലും കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഈ പാലും ഓയിലും ഡയറക്റ്റ് ബാറ്ററിലോട്ടേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് മിക്സായി കിട്ടൂല. അതുകൊണ്ട് കുറച്ച് ഈ ഒരു ബാറ്റർ എടുത്ത് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാനിലോട്ടേക്ക് പകുതി പകുതി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 6 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിക്കാം. അന്നേരം കുറച്ചുകൂടെ നല്ല ഹൈറ്റുള്ള കേക്ക് കിട്ടും. ഇനി അത്ര ഹൈറ്റ് വേണ്ട, നല്ല വിഡ്ത്തുള്ള കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ പാനിൽ ഒറ്റത്തവണയായിട്ട് മുഴുവൻ ബാറ്ററി ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു ടൂത്ത് പിക്കോ ഇതുപോലുള്ള സ്ക്യൂവറോ വെച്ചിട്ട് മേലെ ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള മുകൾ ഭാഗം കിട്ടും. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് ബേക്ക് ചെയ്യാം. ഞാനിപ്പം ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 150 പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കേക്ക് ഇവിടെ ഇപ്പം ബേക്ക് ആയിട്ടുണ്ട്. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് ടൈം എല്ലാ ഓവനിലും ഒരേ ടൈമൊന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മുടെ ഓവൻ്റെ വലിപ്പവും ചെറുപ്പമൊക്കെ അനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടാവും. ഇനി കുറച്ചൊന്ന് ചൂടാറിയിട്ടാകുമ്പം സൈഡ് ഒന്ന് ഒരു കത്തിയാമറ്റ വെച്ചിട്ട് ഒന്ന് വിടിയിച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ കേക്ക് ഇങ്ങനെ ചൂടാറാൻ വെക്കുമ്പം ഇതുപോലുള്ള വയർ റാക്കിലേക്ക് തന്നെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് കാണുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിപ്പോൾ ഒരു കേക്ക് ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കിത് 4 ലെയറായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി 6 ഇഞ്ചിൻ്റെ പാനിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ കേക്കിന് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ബേക്കിംഗ് പാന് സൈസ് തീരുമാനിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും നല്ലൊരു കേക്ക് വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.